കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവാൻ പറ്റില്ല. തൽക്കാലം കുറച്ചു ദിവസം കൂടി ഹരിപ്രിയ ഇവിടെ വേണം. കഴിഞ്ഞ ദിവസം നീ തന്നെയല്ലേ പറഞ്ഞത് 2 മാസത്തെ ലീവ് കൂടി ബാക്കിയുണ്ടെന്ന്? അതെ, ലീവൊക്കെ ഉണ്ട്. എന്നാലും തിരിച്ചു പോകുന്നതാ നല്ലത്. ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണോ നീ ഇപ്പൊ തിരിച്ചു പോകാൻ തീരുമാനിച്ചേ? ആരെയും നോക്കണ്ട, എനിക്കറിയാം നീ ഇപ്പൊ അതുകൊണ്ടാ പോവാന്ന് പറയുന്നേന്ന്. അങ്ങനെ ഇപ്പൊ അവളുമാരും നിന്നെ തോൽപ്പിക്കണ്ട. അവളുമാരുടെ മുമ്പിൽ നീ തോറ്റു പോവാൻ വേണ്ട. എന്തിനാ അവള് തടയുന്നത്? അവൾക്ക് തിരിച്ചു പോകാൻ സമയമായെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ, ഇനിയും വരാവുന്നല്ലേ ഉള്ളൂ. ബേട്ടി, അവൾ അവളുടെ ആഗ്രഹത്തിന് ഇവിടെ വന്ന് ഇത്രയും ദിവസം നിന്നു, അത് നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യം തന്നെയേ. ഇനി അവൾ പൊയ്ക്കോട്ടെ, ലീവ് കിട്ടുമ്പോ ഇനിയും വരാലോ, അല്ലേ മോളെ? ഇല്ല ഇല്ല ഇല്ല, അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഹരിപ്രിയ ഇവിടെ നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പോകണോന്ന് പറയുമ്പോ നീ എന്തിനാ ഇത്ര നിർബന്ധിക്കുന്നത്? എന്റെ പൊന്നു ഹിറ്റ്ലറെ, ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരാള് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താ അതിനൊരു നന്ദി വേണം. ഒരാളോട് നന്ദി കാണിക്കാനുള്ള മനസ്സ് പോലും നിങ്ങക്ക് രണ്ടുപേർക്കും ഇല്ലാതായി പോയോ? ആ വിഘ്നേഷ് ഇവളെ എത്രമാത്രം ദ്രോഹിച്ചതാ, ആശുപത്രി കിടന്ന് എത്രമാത്രം അനുഭവിച്ചു, അതിനൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ? കുറച്ചു ദിവസം ഇവളുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഹരിപ്രിയ, ഇനി ഒന്ന് രണ്ട് ചെക്കപ്പും കൂടി ബാക്കിയുണ്ട്. ഡോക്ടർ ആശുപത്രി ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുവോ? അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ അതൊന്നും ശരിയാവത്തില്ല. വേണ്ട, പോണ്ട, സമ്മതിക്കില്ല ഞാൻ. ജ്യോതി, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പോകുന്നതാ ഇവിടെ എല്ലാവർക്കും നല്ലത്. എനിക്കൊരു പ്രയാസവും, ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നില്ലേ, എല്ലാവരുടെയും ഒരുപാട് സ്നേഹവും എനിക്ക് കിട്ടി. ഇനി എനിക്ക് തിരിച്ചു പോകണം. ജ്യോതി, വേണ്ട, ഞാൻ ഈ ഹിറ്റ്ലറിന്റെ ഭാര്യ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. നീ എപ്പോ പോണോന്ന് ഞാൻ പറയും, അപ്പൊ പോയാ മതി. നീ ഒന്ന് നടന്നേ, നടക്ക്. മൈ സൺ, നിന്റെ വൈഫ് എന്താ ഈ കാണിക്കുന്നത്? അവക്ക് ഭ്രാന്ത് പിടിച്ചു. അവള് കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് അമ്മ അവളോട് തന്നെ ചോദിച്ചാ മതി. അല്ലെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ അവളെ കഴിഞ്ഞുള്ളല്ലോ വേറെ ആരും. മൈ ലിറ്റിൽ കണ്ണ, ജ്യോതി എന്താ ഇങ്ങനെ ചെയ്തത്? ഹരിപ്രിയ പെട്ടെന്ന് പോയാ ജ്യോതിയുടെ സമാധാനമല്ലേ തിരിച്ചു കിട്ടുന്നത്? എന്നിട്ടും അവള് ഹരിപ്രിയ വിടാത്ത എന്താ? ആർക്കറിയാം, എന്തെങ്കിലും ആവട്ടെ. നീ എന്താ ഈ കാണിക്കുന്നേ? ഒലക്കേട് മൂട്, ഇതൊരു വീക്ക് വെച്ചെന്നുണ്ടല്ലോ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് ഇവിടെ നിന്നാ മതി. നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോണ്ട, പോവാനൊട്ടും ഞാൻ സമ്മതിക്കത്തൂല്ല. ജ്യോതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇനി ഞാൻ ഇവിടെ നിന്നാ നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. ഞാൻ ആരാണെന്നുള്ള സത്യം എല്ലാവർക്കും മുന്നിൽ ചിലപ്പോ വെളിപ്പെട്ട് പോവും. അത് നിന്റെയോ എന്റെയോ കുഴപ്പമൊന്നും അല്ല. സത്യം വെളിപ്പെട്ട് പോയാ അത് നിന്റെ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തും. എന്തിനാ വെറുതെ നിന്റെ ജീവിതം ഇല്ലാതാക്കുന്നേ? എന്നെ എല്ലാം നഷ്ടപ്പെട്ടവളാ ഞാൻ. ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോളാം. നീ ഡി കെയുമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്ക്. നീ ഇങ്ങോട്ട് ഇരുന്നേ. അതെ, നീ ഇവിടെ നിൽക്കുന്നോണ്ട് എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നേ ചവിട്ടി പുറത്താക്കിയെന്ന്, മനസ്സിലായോ? നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഒരു ഭർത്താവിന്റെ പഴയ ഭാര്യയെ ഇതുപോലെ സ്നേഹിക്കാൻ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് കഴിയുമെന്ന്, അല്ലേ? നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നും അല്ല, നീ എന്റെ ഹിറ്റ്ലറിന്റെ പഴയ ഭാര്യ ആയതുകൊണ്ടും അല്ല. പിന്നെ ഇതെന്റെ കടമയാ. ഞാനിത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് പോർക്കില്ല. നാളെ ഒരിക്കൽ നീയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഡി കെ അറിഞ്ഞു എന്ന് വെക്ക. അതോടെ തീരും നിന്റെ എല്ലാ കളിതമാശയും. ഒന്നും തീരാൻ പോകുന്നില്ല. നീ ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്ക്. ഇനി ആരൊക്കെ എത്രയൊക്കെ വിചാരിച്ചാലും എന്റെയും ഹിറ്റ്ലറിന്റെ ലൈഫിൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഡി കെയുടെ ലൈഫിലേക്ക് വന്ന് നീ ഞങ്ങളെ ദ്രോഹിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ നീ ഇവിടുന്ന് പോയാൽ
എന്റെ മനസ്സിലൊരു കുറ്റബോധമായിട്ട് എന്നും അവിടെ കിടക്കും. ജ്യോതി, ഒരുപാട് നാളൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് തുടർന്നേ പറ്റൂ. അതിന് എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയും വേണം. അവിടുന്ന് ഞാൻ യു എസിലേക്ക് പോവും. ഓ, നീ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോയിക്കോ, അതിലൊന്നും എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ പണ്ട് നീ ഡി കെയോടൊപ്പം ജീവിച്ച കാലത്ത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തി തരാന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതാ. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. എടി, അതൊക്കെ പുലിവാലാവും. നീ തന്നെ കുഴപ്പത്തി ചാടില്ലേ? ഓ, കുഴപ്പത്തി ചാടിയല്ലേ, അത് ഞാൻ അങ്ങ് സഹിച്ചു. നീ ഇവിടെ മിണ്ടാതിരുന്ന് ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഇനി ഇവിടുന്ന് പോണോന്നെങ്ങാനും പറഞ്ഞ അർജുനെ ശരിയാക്കി കളയും. ഗുണ്ടായിസോ? ആ, ഗുണ്ടായിസോങ്കി ഗുണ്ടായിസം. നിന്നെ അനുസരിപ്പിക്കാൻ വേണ്ടിട്ടേ ചൂറിലെടുക്കും ഞാൻ, അറിയാലോ എന്നെ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് ഇവിടെ ഇരുന്നോണം, മനസ്സിലാവുന്നുണ്ടോ? ഇനി നീ ഇവിടുന്ന് പോണോ എന്ന് ഞാൻ തീരുമാനിക്കും, കേട്ടല്ലോ. ഉത്തരവ്. എനിക്ക് മധുരം കുറച്ച് കൂടുതൽ. നിനക്ക് മധുരമല്ല കൂടുതൽ ഇടാൻ പോകുന്നത്. എടാ, എണീക്ക അങ്ങോട്ട്. നേരം വെളുത്തിടും കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. രാവിലെ ജോഗിങ്ങിന് കൂടെ വരാൻ പറഞ്ഞ ആദ്യം രണ്ടുപേരും കേക്കത്തില്ല. എടാ, ആരോഗ്യം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ ശ്രീധർ, ഞാൻ കുറച്ചേരം കൂടെ കിടന്നു ഉറങ്ങട്ടെ? ഇനി ഉറങ്ങണ്ട, പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തോ, പോവാം. എവിടെ പോവാ, എങ്ങോട്ട് പോവാ? എടാ, ഡി കെയുടെ ഉത്തരവ്, നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു, ഇപ്പൊ തന്നെ. ഡി കെ വിളിച്ചോ? ഈശ്വര, എനിക്ക് സമാധാനം. അല്ല, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? അതൊക്കെ മാനേജർ ഏൽപ്പിക്കാൻ പറഞ്ഞു. നമ്മൾ ഇനി കുറച്ചു കാലം അവിടെ തന്നെ ആയിരിക്കും. എന്റെ ഈശ്വര, രക്ഷപ്പെട്ടു. എത്ര നാളായി ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാ നമുക്ക് വേഗം ചെല്ലാം. അവിടെ വിഘ്നേഷ് കാത്തിരിക്കുന്നുണ്ടാവും. അയാളുടെ നെഞ്ചത്തെ ചവിട്ടിയച്ച് പോകുന്നതല്ലേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ കൈയോടെ നമുക്ക് കൂലി കൊടുക്കണം. നിന്റെയൊക്കെ എടുത്തിട്ടൊന്ന് നിർത്താവോ? നിങ്ങൾ വേഗം ചെന്ന് റെഡിയാവും, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? അവൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല, അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഓ, അപ്പൊ ഹരിപ്രിയെ പറഞ്ഞു വിടാൻ ഉദ്ദേശമില്ല. ഉദ്ദേശമില്ല എന്ന് മാത്രമല്ല, അവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലുവാ. ഹരിപ്രിയയുടെ കാര്യം നോക്കാനേ അവൾക്ക് ഇപ്പൊ നേരെ ഉള്ളൂ എന്നാ പത്മാവതി അമ്മ പറഞ്ഞത്. തീക്കൊള്ളി കൊണ്ടാ അവള് തല ചൊറിയുന്നത്. അവളും ഭർത്താവും കൂടി പോകുന്നിടത്തെല്ലാം ഹരിപ്രിയെ കൂടി വലിച്ചോണ്ട് പോകുന്ന എന്തിനാ? അതെ മനുഷ്യ, നമ്മള് ഹരിപ്രിയെ കണ്ട് സംസാരിച്ചത് വല്ലതും അവൾ അറിഞ്ഞായിരുന്നു? അതിനെ കുറിച്ച് വല്ലതും അവള് ചോദിച്ചോ? ഇല്ല, ഹരിപ്രിയ ഇതുവരെ ജ്യോതിയോട് കാര്യം സംസാരിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു. സംസാരിച്ചിരുന്നെങ്കിൽ അവള് നമ്മളെ വഴക്ക് പറഞ്ഞേനെ. ഇനിയിപ്പ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എന്ത് വേണോന്ന് അവള് തന്നെ തീരുമാനിക്കട്ടെ. അപ്പോ പ്രിയമോളുടെ വയറുകാണൽ ചടങ്ങിന് എല്ലാവരും വരില്ലേ? പിന്നെ ഞാൻ എല്ലാരെയും പ്രത്യേകം പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്, അവരെല്ലാരും വരും. ആ സുദേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നു. പ്രിയമോള് നേരത്തെ വിളിച്ചായിരുന്നു, ഒരു സന്തോഷ വാർത്തയുണ്ട്. അവരിതുവരെ സ്കാൻ ചെയ്ത് നോക്കിയില്ലായിരുന്നല്ലോ. ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എന്നപ്പോ ഡോക്ടർക്ക് ഒരു സംശയം. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. പ്രിയക്ക് ഇരട്ട കുട്ടികളാ മനുഷ്യ. ഇരട്ട കുട്ടികളോ? ഇതിൽ പരം ഒരു സന്തോഷം ഇനി എന്താ വേണ്ടത്? അല്ല, അശലതെ രണ്ടു ആൺകുട്ടികളാണോ അതോ പെൺകുട്ടികളോ? എന്റെ മനുഷ്യ, അതൊന്നും ഡോക്ടർമാര് പറയില്ല. എന്തായാലും നാളെ രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോണം, ഭഗവാനൊരു നന്ദി പറയണം. ആ അതെ, വയറുകാണൽ ചടങ്ങ് കഴിഞ്ഞ് അവളെ കുറച്ച് ദിവസം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അത് വേണം. ഈ മക്കളുടെ ഗർഭകാലത്ത് അവരെ നോക്കുന്നതും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതും ഒക്കെ സുഖമുള്ള കാര്യമല്ലേ ആശാലതെ. ഞാനിത് ജ്യോതിമോളോടൊന്ന് വിളിച്ച് പറയട്ടെ. വേണ്ട, ഈ
കാര്യം ഇപ്പോ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. അവൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു പാർട്ടി നടത്തണം, അതിൽ വെച്ച് നമുക്കിത് പൊട്ടിക്കാം. നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടോ ആശാലതെ? അങ്ങനെയെങ്കിൽ അങ്ങനെ, പിന്നെ അത് എത്രയും പെട്ടെന്ന് വേണം. അതെ, ഇത്രയും വലിയ രഹസ്യങ്ങളൊന്നും കൂടുതൽ നാൾ സൂക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇരട്ട കുട്ടികളുടെ മുത്തച്ഛനും മുത്തച്ഛി, ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. എങ്ങനെ ആഘോഷിക്കാൻ? നിനക്ക് ഏത് ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. പറ എവിടെയാ പോകേണ്ടത്? അതെ, എനിക്ക് അമ്പലത്തിലൊന്നും പോണ്ട. പിന്നെ മൂന്നാറിലൊന്ന് പോണം. എന്താ, കൊണ്ടുപോവോ? മൂന്നാറില് നിനക്ക് എന്ത് പറ്റി ആശാലത്? വയസ്സുകാലത്ത് മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം സുധേട്ട. അവിടെ നീലക്കുറിഞ്ഞ് പൂത്തു തുടങ്ങിയെന്നാ കേട്ടത്. നീലക്കുറിഞ്ഞിടാരൊക്കെ നിന്നോട് ആര് പറഞ്ഞു? ടിവിയിൽ കണ്ടതാ സുധേട്ട. ശരി, നിന്റെ ആഗ്രഹമല്ലേ, പോ. നീ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് വേണ്ടി കൂടിയും കുറച്ച് ജീവിക്കാം. മക്കളൊക്കെ അച്ഛനമ്മമാരുടെ ജീവിതത്തിലെ വെറും സന്ദർശകർ മാത്രമാ. നമുക്കെപ്പോഴും നമ്മളെ ഉണ്ടാവും. അതുകൊണ്ട് മൂന്നാറെങ്കിൽ മൂന്നാറ. അപ്പൊ നമ്മൾ സംശയിച്ചത് വെറുതെ അല്ല, അവര് രണ്ടും വീണ്ടും ഒന്നായി. അതിന്റെ ധൈര്യത്തിലാ അവൾ ഈ അമ്മായിയമ്മ ചമഞ്ഞതെല്ലാം. എന്തൊരു ധൈര്യമായിരുന്നു അവൾക്ക്! നമ്മളെ ഭീഷണിപ്പെടുത്തി, നമ്മളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച്, അത് കഴിക്കാൻ സമ്മതിക്കാതെ നമ്മളെ ചോദ്യം ചെയ്യാൻ കാണിച്ച അവളുടെ ബുദ്ധിയുണ്ടല്ലോ. ഡേക്കയുടെ ബലം കൊണ്ട് തന്നെ അവൾ അത് ചെയ്തത്. അവരിങ്ങനെ വീണ്ടും ഒന്നായി തീരുമെന്ന് നമ്മൾ വിചാരിച്ചോ? നമ്മളോട് ഇവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഡിക്ക് അവളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എങ്ങനെ പറയും, അത്രക്കല്ലേ അവളെ ഡിക്ക് പാട്ടിലാക്കി വെച്ചിരിക്കുന്ന. ഇത്ര പെട്ടെന്ന് ഡിക്ക് എങ്ങനെ മാറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. മായച്ചി, അവര് രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഇനി നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. അതെ, നമ്മള് വഴക്ക് പറഞ്ഞ കാര്യം അവിടെ നിക്കട്ടെ. അവര് രണ്ടുപേരും ഒന്നായെങ്കിൽ അതല്ലേ നല്ലത്? അവര് ഭാര്യയും ഭർത്താവും പിണങ്ങിയിരുന്നോണ്ട് നമുക്ക് എന്ത് നേട്ടമുള്ള? മിണ്ടരുത് നീ. ഞാനൊരു കാര്യം പറയാം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ, ഇല്ലെങ്കിൽ അവളുടെ കൂടെ. ഇങ്ങനെ രണ്ടു വള്ളത്തെ ചവിട്ടിയുള്ള നിൽപ്പ് പറ്റില്ല. അവർ തമ്മിൽ ഒന്നിക്കാനാണോ നമ്മൾ കാത്തിരുന്നത്? മയച്ചേ, ഈ വീട്ടിലെല്ലാരും ആഗ്രഹിക്കുന്നത് ഡിക്കയുടെ സന്തോഷമല്ലേ? വഴക്കും വക്കാണോ ഒക്കെ കഴിഞ്ഞ് ജ്യോതിയും ഡിക്കയും തമ്മിൽ ഒന്നായെങ്കിൽ അത് ഈ വീടിന്റെ സൗഭാഗ്യം തന്നെയാന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തിനാ അവരോട് അസൂയ കാണിക്കുന്നത്? എനിക്ക് അസൂയുണ്ട്. ഡിക്കയ്ക്ക് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടണം. ഡിക്കയോട് നമുക്ക് ആർക്കും ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ അതുപോലെ അല്ല ജ്യോതി. ഡിക്കയുടെ തണല് പറ്റി അവള് നമ്മളെ ദ്രോഹിക്കാൻ ഇറങ്ങിയാ അത് നമ്മൾ എതിർക്കുക തന്നെ വേണം. ഈ വീട്ടിൽ അവളുടെ ഭരണത്തിന്റെ കീഴില് അടിമകളെ പോലെ ജീവിക്കാനുള്ളവരാണോ നമ്മള്? അത് സത്യമായ ചീ, നമുക്ക് നേരെ വടിയെടുക്കാൻ അവൾക്ക് എന്താ അധികാരം? നമ്മളെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും നമ്മൾ അവളെ അനുവദിക്കാൻ പാടില്ല. ഡിക്കയുടെ ഭാര്യ എന്നുള്ള വലിപ്പം വെച്ച് ഇനി അവൾ എന്നെ തല്ല വന്നോണ്ടല്ലോ, ഞാനും തിരിച്ചല്ലും. ഓ, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതിനെ കുറിച്ച് ഇനി ഇങ്ങനെ പറഞ്ഞിട്ടും പരിതപിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഒരുത്തിയുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടി ഇരിക്കുമ്പോഴാ വേറൊരുത്തിയും കൂടി വന്ന് കയറിയത്. അവളുടെ വരവ് കൊണ്ട് ഡിക്കും ജ്യോതിക്കും ഇടയില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി ഇരിക്കുമ്പോഴാ അവര് തമ്മിൽ ഒന്നായത്. അവര് തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് ശരിയാ മായച്ചി, ഹരിപ്രിയയും ജ്യോതിയും തമ്മിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എന്തോ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഹരിപ്രിയ തിരിച്ചു പോവാന്ന് പറഞ്ഞു, പക്ഷേ ജ്യോതി അത് സമ്മതിക്കുന്നില്ല. ഇപ്പൊ അവൾ ഇവിടുന്ന് പോരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജ്യോതിയാ. ഹരിപ്രിയോട് പോരുതെന്ന് പറയാൻ അവൾ ആരാ?
അല്ലെങ്കിൽ തന്നെ അവള് പറയുന്ന ഹരിപ്രിയ കേൾക്കുന്ന എന്തിനാ? താര പറഞ്ഞ സംശയവും അവർ തമ്മിലുള്ള ബന്ധവും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അവിടെയാ. ഉറപ്പായിട്ടും അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. വിഘ്നേഷ് തട്ടിക്കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയതിന്റെ പ്രതിഫലമായിട്ടാണ് അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടത്രമൊന്നും നമുക്കില്ല. മായച്ചൊന്ന് ആലോചിച്ചു നോക്കേ, എന്തായിരിക്കും അവര് തമ്മിലുള്ള ഏർപ്പാട്? ഹരിപ്രിയ ഇത്രക്കങ്ങ് സ്നേഹിക്കണമെങ്കിൽ ജ്യോതിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ മായച്ചു പറ, ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോവാൻ സമ്മതിക്കാതെ ജ്യോതി എന്തിനാ ഹരിപ്രിയ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഈ ഹരിപ്രിയയും സുപ്രിയന്റെയും തമ്മില് ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. എല്ലാ രഹസ്യവും സുപ്രിയന്റെ ഹരിപ്രിയയോട് പറയുമായിരുന്നു. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ സുപ്രിയന്റെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയായിരിക്കണം ജ്യോതി ഹരിപ്രിയയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. സുപ്രിയന്റെ കുറിച്ച് എന്ത് രഹസ്യം അറിഞ്ഞാലും അതുകൊണ്ട് ജ്യോതിക്കിനെ എന്താ ഗുണം? സുപ്രിയന്റെ മരിച്ച് മണ്ണടിഞ്ഞിട്ട് കാലങ്ങൾ എത്രയായി, ഇതങ്ങനെയൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും അല്ലാത്ത എന്തോ ഒന്ന് അവർക്കിടയിലുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കണം. ഒരു ദിവസം രാവിലെ പെട്ടിയും തൂക്കി അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം ഹരിപ്രിയ വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. ആ കാരണം എന്താണെന്ന് ഇപ്പൊ ജ്യോതിയോട് അവള് പറഞ്ഞു കാണും. സുപ്രിയന്റെയും ഡി കെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുണ്ടാവണം. അതല്ലാതെ ഒരിക്കലും ജ്യോതി ഹരിപ്രിയ ഇവിടെ പിടിച്ചു നിർത്തില്ല. അവളൊരു പെണ്ണല്ലേ, സ്വന്തം ഭർത്താവിന്റെ മരിച്ചുപോയ ഭാര്യയുടെ അതേ മുഖമുള്ള അനിയത്തിയെ ഈ വീട്ടിൽ ഒരുപാട് കാലം താമസിപ്പിക്കാനും മാത്രം മണ്ടത്തരം ജ്യോതി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യവുമില്ലാതെ അവൾ അങ്ങനെ ചെയ്യുകയില്ല. കാര്യമായിട്ടുള്ള എന്തോ ഒന്ന് അവർക്കിടയിലുണ്ടെന്ന് നമ്മൾ സംശയിച്ചത് വെറുതെ അല്ല. തരേ, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ ഈ രഹസ്യത്തില് നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. അതറിഞ്ഞേ പറ്റൂ. എടോ, താനിങ്ങനെ കണ്ണുമിഴിച്ച് നോക്കണ്ട, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണയും അവൻ നമ്മുടെ വല പൊട്ടിച്ചു. ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞില്ലേ, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നമ്മളായിട്ട് തന്നെ കൊടുക്കണം. എടോ, അതൊക്കെ വളരെ എളുപ്പമാ. പക്ഷേ തന്നെ പോലെ നിലയും വിലയുള്ള ഒരാള് ഇങ്ങനെ വൈകാരികമായി ചിന്തിക്കുന്നത് ശരിയല്ല. കുറച്ചുകൂടെ വിവേകത്തോടെ കാര്യങ്ങൾ കാണണം. ഞാൻ പറഞ്ഞില്ലേ, അയാൾ നമ്മുടെ പാർലമെന്റിലെ ഒരു അംഗമാണ്. അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ രാജ്യത്തെ സീനിയറായ അഭിഭാഷകർ എത്തും. അതൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണമായിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് അയാളെ കോടതിയിൽ എത്തിച്ചത്. അതിനിടയിൽ ആ സ്വാമിനാഥൻ വക്കീലിന്റെ ഒരു മാസ് എൻട്രി. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ, അവിടെ ഇരിക്കുന്ന ജഡ്ജി പോലും ഒന്ന് വിറച്ചു പോയിട്ടുണ്ടാവും. മിനിറ്റ് വെച്ച് അവർ വിഘ്നേഷിനും മൂർത്തിക്കും ജാമ്യം എടുത്തുപോയി. പോലീസ് അവർക്ക് പിന്നാലെ ഓടിയതും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം മിച്ചം. താൻ ഇനി അധികം ബുദ്ധിമുട്ടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതൊന്നും പുറത്തേക്കെടുക്കാൻ നിൽക്കണ്ട. എടോ, തനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഇത്രയും പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും അമ്മയും ഉണ്ട്. തനിക്കൊരു ഭാര്യയുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടും മുമ്പ് അവരുടെയൊക്കെ മുഖങ്ങൾ ഒന്ന് ഓർക്കണം. ഈ പറഞ്ഞവർക്കൊക്കെ വേണ്ടി തന്നെയാണോ ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എൻ്റെ കുടുംബം. അതിനകത്ത് കയറി നോക്കിയിട്ട് പോലും പലതവണ അവനെ നമ്മൾ വെറുതെ വിട്ടു. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെയെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം ആ നിയമം തന്നെ അവനെ രക്ഷപ്പെടുത്തി. ഇടോ, നമ്മുടെ നിയമത്തിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. മിടുക്കനായ ഒരു വക്കീൽ വിചാരിച്ചാൽ പോലീസ് ഉണ്ടാക്കി വെക്കുന്ന ഏത് തെളിവുകളെയും നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാലും
ആ സ്വാമിനാഥ വക്കീലിനെ പോലെ ഒരു സീനിയറായ ഒരാൾ അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് പണത്തിന്റെ വില, അധികാരത്തിന്റെ ഗർവ്. രാഷ്ട്രീയക്കാരന്റെ അധികാരത്തിന് മുന്നില് മറ്റെല്ലാ അധികാരങ്ങളും പഞ്ചപുച്ച അടക്കി നിൽക്കും. അതാണ് കാലം. അതുകൊണ്ടാണോ ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ പോലുള്ളവരെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ തന്റെ പ്ലാൻ? അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അയാളുടെ അടുത്ത മൂവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം, നിയമവും കോടതിയൊക്കെ അവനെ വെറുതെ വിട്ടാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി എന്റെ കുടുംബത്തിലെ ഒരാളെ അവൻ തൊട്ടാൽ അതോടെ തീരും അവന്റെ എല്ലാം അഹങ്കാരവും.